ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് നമ്മൾ അടുക്കള എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും പിന്നെ കിച്ചൺ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ്, നമ്മുടെ പാത്രങ്ങൾ സിങ്കിലൊന്നും വാരി ഇങ്ങനെ കൂട്ടിയിടാതെ പാത്രങ്ങളെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി നീറ്റാക്കി വയ്ക്കുക. അപ്പോൾ പാത്രങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന അടുക്കളയും സിങ്കും കാണാനാണ് നല്ലൊരു ഐശ്വര്യം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പാത്രങ്ങളെല്ലാം നല്ല ക്ലീനായിട്ട് അതാത് സ്ഥാനത്ത് വയ്ക്കുക. നമ്മൾ പാത്ര സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിലേക്ക് വയ്ക്കുക. അതുപോലെ നമ്മുടെ പാത്ര സ്റ്റാൻഡിൽ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം വയ്ക്കുക. നമ്മളെ വീട്ടിന് ആവശ്യമുള്ളതെല്ലാം വെച്ചിട്ട് പൊട്ടിയതും പഴകിയതും പഴയതുമായ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഉപയോഗമുള്ള പാത്രങ്ങളെല്ലാം ആ സ്റ്റാൻഡിൽ അതാത് സ്ഥാനത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെന്നും വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമല്ലോ, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള തൊലിയൊക്കെ ഇതുപോലെ കിച്ചൺ സ്ലാവിൻ്റെ പുറത്തിടാതെ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ, അല്ലെങ്കിൽ നമ്മൾ കഴുകാനുള്ള ഏതെങ്കിലും സ്റ്റീൽ പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അങ്ങനെ അതിലിതുപോലെ തൊലിയൊക്കെ തെച്ചെത്തി അതിലിടുക. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല, നമ്മളെ കിച്ചൺ സ്ലാബ് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ വീണ് പിന്നെ വീണ്ടും നമ്മൾ തുടച്ച് വൃത്തിയാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കിംഗ് എല്ലാം തീരുന്നത് വരെ ഈ ഒരു പാത്രം അവിടെ വച്ചിരിക്കുക. നമ്മുടെ ഇടയ്ക്ക് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ തൊലിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ ചിലപ്പോൾ തറയിലായിരിക്കും തൊലിച്ചിടുന്നത്, അല്ലെങ്കിൽ കിച്ചൺ സ്ലാബിലായിരിക്കും. ഇതുപോലൊരു പാത്രമോ എന്തെങ്കിലും ഒരു പേപ്പറോ ഇതുപോലെ എപ്പോഴും സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ എല്ലാം അതിൽ തോടെല്ലാം അതിൽ ചെത്തിയിടാം. പിന്നെ നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം എടുത്ത് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ അവിടെയും വൃത്തിയായിട്ട് കിടക്കും. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത പരിപാടി കുക്കിംഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്പൂണ് എല്ലാ ആവശ്യം ഉണ്ടല്ലോ നമുക്ക് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ സ്പൂണൊക്കെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒന്നീ കിച്ചൺ സ്ലാബിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ എന്തായിരിക്കും നല്ല നമ്മളെ വൃത്തിയായിട്ടിരിക്കുന്ന അടുപ്പിൻ്റെ പുറത്തായിരിക്കും വയ്ക്കുക. അപ്പോൾ അങ്ങനെ വയ്ക്കാതെ ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള സ്പൂണുകൾ കറികളൊക്കെ ഇങ്ങനെ കോരിയിട്ട് ഈ പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മളെ കിച്ചൺ സ്ലാബും ആ നമ്മുടെ അടുപ്പുമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇപ്പോൾ നമ്മൾ പല പല കറികൾ വയ്ക്കുമ്പോൾ പല സ്പൂണുകളിൽ എടുക്കണം. അപ്പോൾ ഇതെല്ലാം അവിടെ വെച്ചിരുന്നിട്ട് നമ്മൾ അടുപ്പൊക്കെ ചൂടടിച്ച് അടുപ്പിൽ ഇതെല്ലാം ഉണങ്ങി സെറ്റായിട്ടിരിക്കും. പിന്നെ നമുക്ക് കഴുകാനും പാടാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ഈ സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് കഴുകിയാൽ നമ്മുടെ നല്ല നീറ്റായിട്ട് കിടക്കും. നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് പോലെ തന്നെ കാണാൻ കഴിയും നമ്മൾ അടുപ്പും സ്ലാബും. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി അടുത്ത് അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ ചിരുകാറുണ്ട്. അപ്പോൾ തേങ്ങ ചിരുകുമ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ തേങ്ങ ചിരുകയാണെങ്കിൽ തേങ്ങയൊന്നും അവിടെ ഒന്നും ആവാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. നമുക്ക് ന്യൂസ് പേപ്പർ അങ്ങ് ചുരുട്ടി കളയേ, അല്ലെങ്കിൽ നല്ല ന്യൂസ് പേപ്പർ ആണെങ്കിൽ അതിൽ വീഴുന്ന തേങ്ങ നമുക്ക് ഉപയോഗത്തിന് വേണ്ടി എടുക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് കിച്ചൺ സ്ലാബിലും തറയിലൊക്കെ വീണ് ഉറുമ്പ് അങ്ങനെയുള്ള പാറ്റകളൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചിരുകുമ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ ചിരിക്കാലും നമ്മളേന്ന് കുറച്ചൊക്കെ അത് തറയിൽ പോവും. ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ചിരുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിച്ചൺ എപ്പോഴും നമ്മൾ എപ്പോഴും രാവിലെ വൃത്തിയാക്കി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും പാചകം ചെയ്യുമ്പോഴും നമ്മളെ കിച്ചൺ നല്ലതായിട്ട് കിടക്കും. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മളൊരു കോട്ടൻ്റെ തുണി ഉപയോഗിക്കാൻ വേണ്ടി ഇതിന് വേണ്ടി ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് കഴുകി കഴുകി എടുക്കാവുന്നതാണ്. അങ്ങനെ അതായത് എടുത്ത് മാറ്റുമ്പോൾ നമ്മളെ കിച്ചൺ സ്ലാബ് നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ നമ്മളെ കിച്ചണിൽ എപ്പോഴും ഇതുപോലെ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെടി നിങ്ങൾ വയ്ക്കുക, അത് നല്ലൊരു ഐശ്വര്യം കിട്ടും. നമ്മൾ കിച്ചൺ വൃത്തിയാക്കിയിട്ട് ഇതുപോലൊരു പച്ച നല്ല ഒറിജിനൽ ചെടി, പ്ലാസ്റ്റിക്കൊന്നുമല്ല, ഇതുപോലത്തെ ഒരു ഒറിജിനലായിട്ടുള്ള ഒത്തിരി വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് കിച്ചണിൽ വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ സ്ക്രബ്ബർ, നമ്മളിതുപോലുള്ള സ്റ്റീലിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കില്ല. അതെന്നും നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി ഉപയോഗിക്കുക. ചിലപ്പോൾ നമുക്ക് ചൂടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുട്ട്, ഇഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ചൂടുവെള്ളം നമ്മളെ വീട്ടിൽ കാണും. ഇല്ലെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നല്ല തിളച്ച കഞ്ഞിവെള്ളം വടിച്ചതിൽ ഒഴിച്ചിട്ട് പിന്നെ നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ചൂടുവെള്ളം മടിയുള്ളവർ, ചൂടാക്കാൻ മടിയുള്ളവർ ഇങ്ങനെയായാലും ഉപയോഗിക്കുക. അത് നല്ല വൃത്തി, നമ്മൾ അടുക്കളയ്ക്ക് വൃത്തി തരും. പിന്നെ നമ്മുടെ ഇതുപോലുള്ള നമ്മളെപ്പോഴും പാചകം ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ എപ്പോഴും വെള്ളമാവും. അത് നമ്മൾ അവിടെ
ഒറ്റയൊക്കെ കുടഞ്ഞ് തറയിലും ഇല്ലെങ്കിൽ നമ്മളിട്ടിരിക്കുന്ന തുണിയിലൊക്കെ ആയിരിക്കും തുടയ്ക്കുന്നത്. നമ്മളിതുപോലൊരു തുണിയോ എന്തെങ്കിലും ടവലോ തോർത്തോ ഏതെങ്കിലും ഒരെണ്ണം ഇതിനു വേണ്ടി മാറ്റി എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കുക. ഇതുപോലെ നമ്മളെ കബോർഡിൻ്റെ പിടിയിലൊക്കെ ഒന്ന് കെട്ടിയിടുക, എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി മാറ്റി. കിച്ചണിൽ എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അത് നമ്മൾ സ്വയം നമ്മളെ തന്നെ വൃത്തിയാക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് പച്ചക്കറിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് നോക്കി അതിൽ അഴുകിയതൊക്കെ എടുത്ത് മാറ്റി ആ നമ്മൾ വച്ചിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ ഇതുപോലത്തെ കണ്ടെയ്നറൊക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ നല്ല പുതിയ പാത്രം പോലെ ഇരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി ഒരെണ്ണം അഴുകിപ്പോയാൽ മതി, പിന്നെ ബാക്കി പച്ചക്കറിയൊക്കെ ചീത്തയാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ചീത്തയത് എടുത്ത് കളഞ്ഞ് പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് നല്ല കഴുകി നീറ്റാക്കി വയ്ക്കുകയാണെങ്കിൽ എന്നും ഫ്രഷായിട്ട് തന്നെ പച്ചക്കറി ആയിരിക്കും. ഇതൊക്കെ ഈ ബോട്ടിലൊക്കെ നമ്മൾ പുതിയതുപോലെ തന്നെ ഇരിക്കും. എന്തായാലും നമ്മൾ പാചകം ചെയ്യുന്ന സാധനങ്ങളാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ എല്ലാ ബോക്സുകളും ഒന്ന് എടുത്ത് നോക്കുക. നമ്മളിപ്പോൾ വൈകിട്ടൊക്കെ സമയമുള്ള ടൈമൊക്കെ കാണുമല്ലോ, ആ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ എപ്പോഴും നല്ല ഒരു പോസിറ്റീവ് വൈബായിരിക്കും. നമ്മളിതുപോലെ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വയ്ക്കുമ്പോഴും തന്നെ നല്ല നീറ്റായിട്ടിരിക്കണ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ. അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയും വെയിലും എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്കിതുപോലെ ബോട്ടിലൊന്നും കഴുകിയൊന്നും എടുത്ത് വയ്ക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു തുണി എടുത്തതുപോലെ നല്ലതായിട്ട് തുടച്ച് വയ്ക്കുക കേട്ടോ. എന്തെങ്കിലും പൊടിയും എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറി നല്ലതായിട്ട് പുതിയതായിട്ട് ഇരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്കിതൊക്കെ കഴുകി ഉണക്കാം. പക്ഷേ ഇപ്പോൾ വെയിൽ മഴയെന്നൊന്നും ഏത് സമയത്താണ് ഇതൊക്കെ പെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് കഴുകാൻ നിൽക്കേണ്ട, എന്നാൽ നമുക്കിതൊക്കെ ഒന്ന് പൂപ്പലായി പോകും, പിന്നെ നല്ല ഉണങ്ങിയില്ലെങ്കിൽ. അതുകൊണ്ട് ഇതുപോലെ നല്ല തുണിയിൽ തുടച്ച് നീറ്റാക്കി വയ്ക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അതുപോലെ നമ്മളിതൊക്കെ വയ്ക്കുന്ന കബോർഡ് പേപ്പറൊക്കെ ഇടയ്ക്ക് മാറ്റിയിട്ട് പേപ്പറൊക്കെ വിരിച്ച് വയ്ക്കുന്ന ഒരു കാണുമല്ലോ കിച്ചണിൽ, അങ്ങനെയുള്ള ഒരു പേപ്പറൊക്കെ ഇടയ്ക്ക് മാറ്റി പുതിയ പേപ്പറൊക്കെ ഇട്ടിട്ട് ഇതുപോലെയൊക്കെ വച്ച് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പഴയതൊക്കെ മാറ്റി നല്ലൊരു വൃത്തിയും നല്ലൊരു ഐശ്വര്യം നമ്മളെ കിച്ചണിൽ കാണുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ നമ്മളെ കബോർഡുകളുണ്ട്, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കബോർഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മൾ കുക്കറിൽ പാചകം ചെയ്യുമ്പോഴൊക്കെ ഇതിലേക്ക് തെറുക്കി എന്തെങ്കിലുമൊക്കെ പൊടികൾ, നമ്മൾ ജനലൊക്കെ തുറന്നിടുമ്പോൾ പുറത്തുനിന്ന് പൊടികളൊക്കെ വന്ന് ഇതെങ്കിലും പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പം നല്ലൊരു ഐശ്വര്യം നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മളെ കിച്ചണേ. കബോർഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കുന്നത് നല്ലതാണ്, എന്നും നമുക്ക് സമയമില്ല, എന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയമെടുത്ത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. തുടയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് തുടച്ച് പോയാലും മതി, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാ വെള്ളം ഒന്ന് പിഴിഞ്ഞിട്ട് നല്ല കോട്ടൺ തുണിയുണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മസ്റ്റായിട്ട് ചെയ്യുക, നമ്മുടെ കിച്ചൻ്റെ തറ നല്ലതായിട്ട് തുടച്ചിടുക, അത് എപ്പോഴും വൃത്തിയാക്കി കിടക്കുക. എപ്പോഴാണ് നമ്മുടെ കിച്ചണിൽ ഇതുപോലെ അഴുക്കാവുന്ന നമുക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അതിന് ഇന്ന ഇന്ന സമയമൊന്നും നോക്കരുത്, നമുക്ക് തോന്നുന്ന ആ സമയത്ത് വൃത്തിയാക്കിയിടുക. എന്താ വെച്ചാൽ നമ്മൾ കിച്ചണിൽ നിൽക്കും, വെള്ളമൊക്കെ വീഴും, പിന്നെ അതൊക്കെ ചവിട്ടി ചെളിയാവും. പിന്നെ ഈ കാലും വെച്ച് നമ്മൾ ബെഡ്റൂമിലും ഹാളിലും സിറ്റൗട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ മൊത്തം അഴുക്കും ആകെ ഒരു ഇതാവും. അതുകൊണ്ട് അത് നമ്മൾ നോക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് തുടച്ച് നല്ല ക്ലീനാക്കിയിടുക. അത് നമ്മൾ കടുക്കളയ്ക്കും ഒരു പ്രത്യേക ഐശ്വര്യമാണ്. നമ്മൾ തൂത്ത് എത്ര തൂത്താലും ആ തുടച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്. അതുകൊണ്ട് അത് മസ്റ്റായിട്ട് ഓരോ വീടുകളിലെ ഇതുപോലെ ഇരിക്കും, ആ ഓരോ വീട്ടിൻ്റെ തറയിൽ അഴുക്ക്. ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരുക്കി എന്തായാലും ഇപ്പോൾ തുടയ്ക്കാൻ ചെളിയും അഴുക്കൊന്നും ഇല്ലാത്ത വീടാണെങ്കിലും ആഴ്ചയിൽ ഒരുക്കിയെങ്കിലും കിച്ചണൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കിയിടുക. അല്ലാത്തവർ അവരുടേതായ രീതി അറിയാമല്ലോ, അഴുക്കൊക്കെ കാണുന്നതനുസരിച്ച് അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കിയിടുക, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ റൂമും വൃത്തികേടായി പോകും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കുന്തിരിക്കും, ഞാൻ കൂടുതലും കുന്തിരിക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വയ്ക്കുന്ന കർപ്പൂരം ഉണ്ടല്ലോ, അതെന്തെങ്കിലുമൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കുക കേട്ടോ. അത് നമ്മളെ കിച്ചണിൽ നല്ലൊരു ഐശ്വര്യമാണ്. നമ്മളെ വീടിൻ്റെ മൊത്തത്തിൽ ഒരു ഐശ്വര്യം തന്ന ഭാഗമാണ് കിച്ചൺ. അപ്പോഴും കിച്ചണാണ് നമ്മളെപ്പോഴും നല്ല വൃത്തിയിൽ നീറ്റിലും ഇടാനുള്ളത്. അപ്പോൾ ഇതുപോലൊരു കർപ്പൂരമോ കുന്തിരിക്കോ എന്താണെന്ന് വെച്ചാൽ വൈകിട്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് കിടക്കുകയാണെങ്കിലും പിന്നെ രാവിലെ വരുമ്പോൾ നല്ലൊരു ഐശ്വര്യമായിരിക്കും കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ
ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.